മാവോയിസ്റ്റ് നേതാവ് രൂപേഷിനെതിരെ മൂന്ന് കേസുകളിൽ ചുമത്തിയ യു എ പി എ ഹൈക്കോടതി റദ്ദാക്കി. വളയം കുറ്റ്യാടി സ്റ്റേഷനുകളിലെ കേസിലെ യു എ പി എ ആണ് റദ്ദാക്കിയത്. യു എ പി എ കേസിൽ പ്രോസിക്യൂഷൻ അനുമതി നൽകിയത് സമയപരിധി കഴിഞ്ഞാണെന്ന് ആരോപിച്ച് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി നടപടി. പ്രോസിക്യൂഷൻ അനുമതി നൽകുന്നതിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും കാലതാമസമുണ്ടായെന്ന് കണ്ടെത്തിയാണ് ഹൈക്കോടതി നടപടി. വയനാട്ടിൽ പശ്ചിമഘട്ടം കേന്ദ്രീകരിച്ച് പ്രത്യേക മാവോവാദി കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ നടത്തിയെന്ന കുറ്റം ചുമത്തിയാണ് രൂപേഷിനെതിരെ യു എ പി എ ചുമത്തിയത്. നിരോധിത സംഘടനകളിൽ പ്രവർത്തിച്ചു, സംഘടനയുടെ ലഘുലേഖകൾ വിതരണം ചെയ്തു എന്നിവയാണ് രൂപേഷിനെതിരായ കേസുകൾ. ഇതിൽ രണ്ട് കേസുകൾ വളയം പോലീസും ഒരു കേസ് കുറ്റ്യാടി പോലീസും രജിസ്റ്റർ ചെയ്തതാണ്. 2016 മുതൽ കസ്റ്റഡിയിലുള്ള പ്രതിയുടെ പ്രോസിക്യൂഷൻ അനുമതി സമയപരിധിക്കകം ലഭിച്ചില്ലെന്നാരോപിച്ചാണ് രൂപേഷ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. 2018 ഏപ്രിലിൽ കുറ്റപത്രം നൽകിയ കേസിൽ നിന്നും വിടുതൽ നൽകണമെന്ന ആവശ്യം കോഴിക്കോട് സെഷൻസ് കോടതി തള്ളിയതിനെതിരെയായിരുന്നു രൂപേഷിന്റെ റിവിഷൻ ഹർജി. ഇതേ തുടർന്ന് സംസ്ഥാന ആഭ്യന്തര സെക്രട്ടറിയോടും DGP ഹൈക്കോടതി നേരത്തെ വിശദീകരണം തേടിയിരുന്നു. നിലവിൽ വിയ്യൂർ സെൻട്രൽ ജയിലിൽ തടവിലാണ് രൂപേഷ്. 24 കൊച്ചി.